ഈശോമിശിഹായിക സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരനെ, ഇന്ന് നമുക്ക് ദിവ്യകാരുണ്യത്തെ പറ്റിയിട്ട് ഒരല്പം വിചിന്തനം ചെയ്യാം. അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 6:34 35 തിരുവചനങ്ങളാണ്. അവ ഇപ്രകാരമാണ്: അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിലെ വായനകളിൽ ഇപ്രകാരം യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് വായിച്ചു കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 6:1 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് വായിച്ച് കേൾക്കുന്നത്. അതിനുശേഷം യേശുനാഥൻ മറുകരയിലേക്ക് ഒരു വഞ്ചിയിൽ കയറി യാത്ര പോവുകയാണ്. എന്നാൽ ഈ ജനക്കൂട്ടം അവർ ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് തന്നെ യേശുവിനെ അന്വേഷിച്ച് അവർ വീണ്ടും പോവുകയാണ്. ഈ ഭക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ യേശുനാഥൻ ആ ഒരു തലത്തിൽ നിന്ന് അവരെ വീണ്ടും മറ്റൊരു തലത്തിലേക്ക്, അതായത് ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ തലത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 6:1 പൂർണ്ണമായിട്ടും ഒരു ദിവ്യകാരുണ്യത്തെ പറ്റിയിട്ട് വിചിന്തനം ചെയ്യുന്ന രീതിയിലാണ് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് ദിവ്യകാരുണ്യത്തെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ ഈ ഒരു 6 എടുത്തു വെച്ച് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം ദിവ്യകാരുണ്യത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6. അപ്പോൾ ഈ മനുഷ്യര് ഈശോയെ തിരക്കി വീണ്ടും വരുമ്പോൾ യേശുനാഥൻ പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. എന്നാൽ കേവലം വയറിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ല, അതിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നേരെ മറിച്ച് നിങ്ങളുടെ ആത്മാവിന് രക്ഷ നൽകാൻ കഴിയുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുവിൻ. ആ സമയത്ത് ജനങ്ങൾ പറയുന്ന ഒരു വാചകമാണ് നമ്മൾ കേട്ടത്, ഈ ആ ഭക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ. യേശുനാഥൻ അവരോട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ഒരിക്കലും വിശക്കുകയില്ല. അപ്പോൾ നമ്മളെ എല്ലാവരെയും യേശുനാഥൻ അവിടുത്തെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. ദിവ്യകാരുണ്യ വിരുന്ന് ഒരുക്കിക്കൊണ്ട് യേശുനാഥൻ കാത്തിരിക്കുകയാണ്. അവന് നമ്മളെ എല്ലാവരെയും വിരുന്നൂട്ടണം, മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ ശരീരവും രക്തവും കൊണ്ടാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ നമ്മുടെ ക്രിസ്ത്യാനികൾ പലരും പീഡിപ്പിക്കപ്പെട്ടത് ഈ ഒരു പേരിലാണ്. അവരെ പറഞ്ഞിരുന്നത് കന്നിബലിസം എന്ന് പറയുന്ന ഒരു തിന്മയും കൂടെ അവരുടെ പേരിൽ ആരോപിച്ചിരുന്നു. കാരണം പലരും കുറ്റപ്പെടുത്തിയിരുന്നു അവരെ മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം യേശുനാഥൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം അവർ നടത്തുമ്പോൾ പല മനുഷ്യരും അവരെ ആരോപിച്ചിരുന്നത്, യഹൂദരായിക്കൊള്ളട്ടെ റോമാക്കാരായിക്കൊള്ളട്ടെ, അവർ ആരോപിച്ചിരുന്നത് ഈ കനിബലിസം, അതായത് മനുഷ്യൻ്റെ മാംസം കഴിക്കുന്നവരായിട്ടാണ്. അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ രീതിയിലായിരുന്നു അവരിതിനെ വ്യാഖ്യാനിച്ചിരുന്നത്. ഒന്നാം നൂറ്റാണ്ടുകളിലെ പല പുസ്തകങ്ങളിലും നമുക്കത് വായിച്ച് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പല രക്തസാക്ഷികളും അതിന് കാരണമായിത്തീരുന്നത് ഈ ഒരു കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുനാഥനിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ നൽകുന്ന ഏറ്റവും നല്ലൊരു കൂതാശയാണ് ദിവ്യകാരുണ്യം എന്ന കൂതാശ. ഈ കൂതാശയെ ഏറ്റവും വിശ്വാസത്തോടു കൂടെ നമ്മൾ സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ യേശുനാഥനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇംഗ്ലീഷ് പദത്തിൽ നമ്മൾ ഈ കുർബാന സ്വീകരണത്തെ കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത്. അതായത് യേശുവും നമ്മളുമായിട്ട് ഒന്നായിത്തീരുന്ന ഒരു കൂതാശ. അതിനാണ് ഈ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മൾ ഓരോ സമയവും സ്വീകരിക്കുമ്പോഴും യേശുനാഥനും ഞാനുമായിട്ട് ഒന്നായി മാറുകയാണ്. എത്ര തവണ നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? നമ്മുടെ വിശ്വാസം ആ ഒരു തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്? യേശു പറഞ്ഞ ഈ വാചകത്തിൽ എത്ര തവണ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞാനാകുന്നു ജീവൻ്റെ അപ്പം? പലപ്പോഴും നമ്മൾ പലവിധ കാര്യങ്ങൾ ചിന്തകൾ മുഴുകിക്കൊണ്ട് ആ ദിവ്യകാരുണ്യത്തിലേക്ക് വരുമ്പോൾ യേശുനാഥനെ അടുത്തറിയാനോ അല്ലെങ്കിൽ യേശുനാഥനുള്ള വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കാനോ ഒന്നും പലപ്പോഴും സാധിക്കാറില്ല. അതിനാൽ ഇന്നത്തെ ഈ ധ്യാന വിചിന്തനത്തിൽ ഇനിയുള്ള ഞായറാഴ്ചകളിലും ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് സാധിക്കും ദിവ്യകാരുണ്യത്തെ പറ്റിയിട്ടുള്ളത്.
സഭ പ്രത്യേകമായിട്ട് ഒരു അഞ്ച് ഞായറാഴ്ചകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പറ്റിയിട്ട് പഠിപ്പിക്കാനായിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ തുടങ്ങി പിന്നീട് ഉള്ള ഞായറാഴ്ചകളിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കൂടുതൽ ആഴമായിട്ട് ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഈ യോഹന്നാൻ്റെ പുസ്തകത്തിൽ അവസാനം ആറാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ പലർക്കും അതിൽ ഇടർച്ചയുണ്ടായി. യേശുനാഥനെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞ ഇത് കേട്ടിട്ട് പല യഹൂദർക്കും ഇടർച്ചയുണ്ടായി, അവർ അവിടുന്ന് കടന്നുപോയി. ഇന്നും പലരും ക്രിസ്ത്യാനികളെന്ന് പേര് പറയുമ്പോഴും ഈ ഒരു കൂദാശയിലേക്ക് അല്ലെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ടൊക്കെ പലരും വിമുഖത കാണിക്കുന്നുണ്ട്, പലർക്കും ഇടർച്ചയുണ്ടാകുന്നുണ്ട്. പത്രോസും കൂട്ടരും മാത്രമാണ് യേശുനാഥനോടൊപ്പം നിന്നത്. നമ്മൾ ആരുടെ ഭാഗത്താണ്? ഒന്ന് ചിന്തിച്ച് നോക്കുക. യേശുനാഥനിൽ ഒരു യഥാർത്ഥമായ വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദിവ്യകാരുണ്യനാഥനിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയത്ത് ആ ഒരു കമ്മ്യൂണിയനിലേക്ക്, ആ ഒരു കൂട്ടായ്മയിലേക്ക് നമുക്കും അടുത്തു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക, ഇനിയുള്ള ദിവ്യകാരുണ്യങ്ങൾ യേശുനാഥനുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കണം. യേശുനാഥനുമായിട്ട് ഒന്നു ചേരാനുള്ള ഒരു സാധ്യതയായിട്ട് ഓരോ ദിവ്യകാരുണ്യ സ്വീകരണങ്ങളും മാറ്റിയെടുക്കാം. ഇനി നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യങ്ങൾ ഏറ്റവും വിശ്വാസത്തോടു കൂടെ അവ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യേശുവും ഞാനും ഒന്നായിച്ചിരുന്ന ആ ഒരു മനോഹര കൂദാശയിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ, ഏറ്റവും ഭക്തിയോടുകൂടെ പങ്കുചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മളെ ഓരോരുത്തരെയും യേശുനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.